തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ ടി ജെ ജോസഫിന്റെ കൈവെട്ടി കേസിൽ 13 പ്രതികൾ കുറ്റക്കാരെന്ന് കൊച്ചിയിലെ എൻഐഎ കോടതി വിധിച്ചു. 18 പ്രതികളെ കോടതി വെറുതെ വിട്ടു. ഒന്നാം പ്രതി ഉൾപ്പെടെ 5 പേർ ഇപ്പോഴും ഒളിവിലാണ്. 10 പേർക്കെതിരെ യുഎപിഎ ചുമത്തും. പ്രതികൾക്കുള്ള ശിക്ഷ അടുത്ത മാസം 5-ാം തീയതി വിധിക്കും. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയ കേസിലാണ് കൊച്ചിയിലെ എൻഐഎ കോടതി വിധി പറഞ്ഞത്. മതനിന്ദ ആരോപിച്ച് 2010 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് അധ്യാപകനെ ആക്രമിച്ചത്. 31 പേരുടെ വിചാരണ പൂർത്തിയാക്കിയ കോടതി 13 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. 18 പേരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു. കുറ്റക്കാരായി കണ്ട 13 പേരിൽ 10 പേർക്കെതിരെ യുഎപിഎ നിയമം നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി. 13 പ്രതികളിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള 9 പേരൊഴികെ മറ്റ് 4 പേരുടെ ജാമ്യം റദ്ദാക്കപ്പെടും. എൻഐഎ പ്രോസിക്യൂട്ടർ അർജുൻ അമ്പലപ്പറ്റ. ടെററിസവും കോൺസ്പിറസിയും, അതായത് ഭീകരവാദവും ഗൂഢാലോചനയുമാണ് കോടതി കണ്ടിട്ടുള്ളത്. ബാക്കി 5-ാം തീയതിക്ക് ശേഷം ശിക്ഷയെ സംബന്ധിച്ച് 5-ാം തീയതി തീരുമാനമെടുക്കും കോടതി. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനസ്, പോപ്പുലർ ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റായിരുന്ന പി എം മനാഫ് എന്നിവർ വെറുതെ വിട്ടവരിൽ ഉൾപ്പെടും. 37 പേരെ പ്രതികളാക്കിയാണ് എൻഐഎ കുറ്റപത്രം സമർപ്പിച്ചതെങ്കിലും ഒന്നാം പ്രതി സവാദ്, മുഖ്യ സൂത്രധാരൻ എം കെ നാസർ ഉൾപ്പെടെ 5 പേർ ഇപ്പോഴും ഒളിവിലാണ്. 4 വർഷത്തിന് ശേഷമാണ് കൊച്ചിയിലെ എൻഐഎ കോടതി കൈവെട്ട് കേസിൽ കുറ്റക്കാരെ കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഭീകരവാദത്തിന്റെ വിത്ത് മുളപ്പിച്ച കേസിൽ മുഖ്യപ്രതികളെ ഇനിയും പിടികൂടിയിട്ടില്ല. കൊച്ചിയിൽ നിന്നും കെ ജി ദിനകരനും ക്യാമറാമാൻ മുഹമ്മദ് ഇർഫാനുമൊപ്പം കെ എം ഉമേഷ്. തന്നോട് തെറ്റ് ചെയ്തവരോട് മുമ്പേ തന്നെ ക്ഷമിച്ചതായി ആക്രമണത്തിനിരയായ ടി ജെ ജോസഫ്. തന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി സർക്കാർ ഒരു സഹായവും ചെയ്തു തന്നിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. ശാരീരികമായിട്ട് മുറിവേൽപ്പിച്ചവരെ, മാനസികമായിട്ട് മുറിവേൽപ്പിച്ചവരോട് അവരുടെ ആ ഒരു ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്നേ ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെ ക്ഷമിച്ചതാണ്. അവരെ സംബന്ധിച്ചും വിധി എന്തായാലും എന്നെ അത് ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. എൻ്റെ മനസാക്ഷി കോടതിയിൽ അവരെ ഞാൻ വെറുതെ വിട്ടതാണ്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു ആകാംക്ഷ മാത്രമേ, കൗതുകം മാത്രമേ ഈ വിധിയിൽ എനിക്കുള്ളൂ. പ്രബുദ്ധ കേരളത്തെ നടുക്കിയ കൈവെട്ട് ദുരന്തം നടന്ന് 4 വർഷത്തോടടുക്കുമ്പോഴാണ് കേസിൽ വിധി വന്നിരിക്കുന്നത്. 2010 ജൂലൈ 4 മനുഷ്യ മനസാക്ഷിയെ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ അധ്യാപകൻ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് കേസിന്റെ നാൾ വഴികളിലൂടെ. 2010 ജൂലൈ 4 രാവിലെ 8:05 പ്രൊഫസർ ടി ജെ ജോസഫ് ആക്രമിക്കപ്പെട്ടത്. മൂവാറ്റുപുഴ നിർമ്മലമാതാ പള്ളിയിൽ നിന്നും ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് കുടുംബാംഗങ്ങൾക്കൊപ്പം കാറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ടി ജെ ജോസഫിനെ ഓംനി വാനിലെത്തിയ സംഘം തടഞ്ഞു. തുടർന്ന് മഴു, വാക്കത്തി, കഠാര തുടങ്ങിയ ആയുധങ്ങളുമായി 6 സംഘം കാർ വളഞ്ഞ് ആക്രമിക്കുകയും ജോസഫിന്റെ കൈപ്പത്തി വെട്ടുമാറ്റുകയും ചെയ്തു. ബികോം 2 സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കുള്ള മലയാളം പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ ചില പരാമർശങ്ങൾ മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ചായിരുന്നു ആക്രമണം. സംഭവത്തെ തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പോപ്പുലർ ഫ്രണ്ട് SDPI ബന്ധമുള്ളവരാണ് പ്രതികളെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. പിന്നീട് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത് 27 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. 25 പ്രതികളെ അറസ്റ്റ് ചെയ്ത ക്രൈംബ്രാഞ്ച് 2 പ്രതികൾ ഒളിവിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 2011 ജനുവരിയിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കൈവെട്ട് ദുരന്തത്തെ തുടർന്ന് അധ്യാപകനെ കോളേജ് മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. ചോദ്യപേപ്പറിൽ വന്ന ഒരു പരാമർശത്തിന്റെ പേരിൽ കൊടിയ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന പ്രൊഫസർ ടി ജെ ജോസഫ് ജോലി തിരിച്ചു കിട്ടുന്നതിനുള്ള നിയമ പോരാട്ടം തുടങ്ങി. കേസിന്റെ തീവ്രവാദ സ്വഭാവം പരിഗണിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം 2011 കേസന്വേഷണം NIA ഏറ്റെടുത്തു. കൊച്ചി, ഹൈദരാബാദ് യൂണിറ്റുകൾ ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ 6 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തു. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത പ്രതികൾ ഉൾപ്പെടെ 37 പ്രതികൾക്കെതിരായ കുറ്റപത്രം ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിലെ NIA കോടതിയിൽ സമർപ്പിച്ചു. ഒന്നാം പ്രതി പെരുമ്പാവൂർ സ്വദേശി സവാദ്, മുഖ്യ സൂത്രധാരൻ MK നാസർ ഉൾപ്പെടെ 5 പേർ ഇപ്പോഴും ഒളിവിലാണ്. വധശ്രമം, ഗൂഢാലോചന, സ്ഫോടകവസ്തു നിരോധന നിയമം എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് 31 പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2013 ആഗസ്റ്റിൽ തുടങ്ങിയ രഹസ്യവിചാരണ ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് പൂർത്തിയാക്കിയത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ ടി ജെ ജോസഫിന്റെ ഭാര്യ സലോമി ആത്മഹത്യ ചെയ്തത് പ്രൊഫസർക്ക് വലിയ ആഘാതമായി. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വിരമിക്കാൻ ഏതാനും ദിവസം ബാക്കി നിൽക്കെ അദ്ദേഹത്തെ വീണ്ടും കോളേജിൽ തിരിച്ചെടുക്കുകയും ചെയ്തു. 306 സാക്ഷികളെ വിസ്തരിച്ചും 192 പോലീസ് രേഖകളും 52 NIA രേഖയും 29 തൊണ്ടി സാധനങ്ങളും പരിശോധിച്ചും കോടതി വിചാരണ പൂർത്തിയാക്കി വിധി പറയുമ്പോഴും കേരള മണ്ണിൽ ആസൂത്രിത ഭീകരവാദത്തിന്റെ വിത്ത് മുളപ്പിച്ച പ്രധാനികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യവും അവശേഷിക്കുന്നു. KM ഉമേഷ്, കൊച്ചി.